ഹൈ ഡിയേ പ്ലസ് 2 റിസൾട്ട് വരുന്നതോടുകൂടി പ്ലസ് 1 അഡ്മിഷൻ ആരംഭിക്കാൻ ഇരിക്കുകയാണ് ബോണസ് പോയിന്റ് ചോദ്യം ചെയ്ത് ഹർജികൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ മനോരമ ന്യൂസിൽ പങ്കുവെച്ച വിവരമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതായത് ഒരു കുട്ടി താമസിക്കുന്ന പഞ്ചായത്തിലോ നഗരസഭയിലോ ഉൾപ്പെട്ട സ്കൂളുകളിലെ പ്ലസ് 1 പ്രവേശനത്തിന് അപേക്ഷിക്കുന്നവർക്ക് രണ്ട് ബോണസ് പോയിന്റ് നൽകുന്നതാണ് കഴിഞ്ഞ വർഷം വരെ നിലവിലുണ്ടായിരുന്നത് ഇത് ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഭരണഘടന അനുശാസിക്കുന്ന തുല്യ അവസരത്തിന്റെ നിഷേധമാകുമെന്ന് കാണിച്ച് കോഴിക്കോട് സ്വദേശികളാണ് ഹർജി നൽകിയിരിക്കുന്നത് അതായത് ഒരു കുട്ടി പ്ലസ് 1 അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ തന്നെയാണെങ്കിൽ ആ കുട്ടിയുടെ വീടിന്റെ അഡ്രസ്സും കോർപ്പറേഷനിലാണെങ്കിൽ രണ്ട് പോയിന്റാണ് ലഭിക്കുന്നത് ഇതേപോലെ തന്നെയാണ് ആ കുട്ടി പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ആണെങ്കിൽ ആ കുട്ടിയുടെ വീടിന്റെ അഡ്രസ് അവിടെ തന്നെയാണെങ്കിൽ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ആണെങ്കിൽ ആ കുട്ടിക്കും രണ്ട് പോയിന്റ് ലഭിക്കും പക്ഷേ ഇവിടെയുള്ള ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വീട് പഞ്ചായത്തിലും ആ കുട്ടി ആഗ്രഹിക്കുന്ന സ്കൂൾ കോർപ്പറേഷനിലും ആണെങ്കിൽ ആ കുട്ടിക്ക് രണ്ട് പോയിന്റാണ് നഷ്ടപ്പെടുന്നത് വളരെ മീറ്ററുകൾ വ്യത്യാസമായിരിക്കും ആ കുട്ടിക്ക് വീടും സ്കൂളും തമ്മിലുണ്ടാവുക അങ്ങനെയാണ് നമ്മുടെ കോർപ്പറേഷനും പഞ്ചായത്തും തമ്മിലുള്ള അതിരുകൾ വേർതിരിച്ചിരിക്കുന്നത് വളരെ ചെറിയ ഡിഫറൻസിൽ തന്നെ കോർപ്പറേഷൻ പരിധിയിൽ നിന്നും പഞ്ചായത്ത് പരിധിയിലേക്ക് മാറുന്നു ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു പ്രയാസം ഉണ്ടാകുന്നത് അതായത് ആ കുട്ടി പഞ്ചായത്തിലായിരിക്കും ആ കുട്ടിക്ക് പോകേണ്ടത് കോർപ്പറേഷനിലാണ് പക്ഷെ ആ കുട്ടിയുടെ വീടും പഞ്ചായത്തിലായതുകൊണ്ട് തന്നെ രണ്ട് പോയിന്റ് ആ കുട്ടിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് കിട്ടില്ല ഈ ബോണസ് പോയിന്റിലുള്ള ഈ ഒരു അപാകത പരിഹരിക്കണമെന്ന് ചോദ്യം ചെയ്താണ് ഹർജി നൽകിയിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ വർഷം വരെ ബോണസ് പോയിന്റുകൾ എസ് പി സി എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സ്വിമ്മിംഗ് എല്ലാ കാര്യത്തിനും ബോണസ് പോയിന്റ് നൽകിയിരുന്നു പക്ഷേ കുട്ടികൾക്ക് ഈ വർഷം ഗ്രേസ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ ബോണസ് പോയിന്റ് ലഭിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു പക്ഷേ അത് സർക്കാർ പറഞ്ഞിരുന്നു എസ് പി സി എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവയ്ക്ക് ബോണസ് പോയിന്റുകൾ കുട്ടികൾക്ക് നൽകുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു ഈ വിവരങ്ങളെല്ലാം നമ്മുടെ ചാനലിലൂടെ കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചതാണ് ഓക്കെ പ്ലസ് 1 അഡ്മിഷനുമായി സംബന്ധിച്ചിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് അതായത് അഡ്മിഷൻ കാര്യങ്ങൾ അതുപോലെ എങ്ങനെയാണ് ഏകജാലക ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നമ്മുടെ 20 വർഷത്തെ ഹയർ സെക്കൻഡറി പരിചയം വെച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക നമ്മളിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്